ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സി കെ ഡബ്ല്യു എ പമ്പ് ഓപ്പറേറ്ററിനെ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടെലഗ്രാമിലാണ് വരുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി സമയമില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ രണ്ട് മാസം കറക്റ്റ് നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കാം ഓക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസസിന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ മൺഡേ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഒരു ഗ്രൂപ്പും മെക്കാനിക്കൽ ഒരു ഗ്രൂപ്പുമാണ് കറക്റ്റ് നമ്മൾ സിലബസ് എല്ലാം തന്നെ കറക്റ്റ് ഒരു ജനുവരി പതിനഞ്ചാകുമ്പോൾ ഫുൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കും ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് നമ്മുടെ മെക്കാനിക്കലിന്റെ ഫസ്റ്റ് പോർഷൻസ് നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ പമ്പ് ഇൻഡസ്ട്രി ഇന്ത്യ അതിന്റെയും അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് ട്രെൻഡ്സ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രിഫ്യൂഗൽ പമ്പ് അതിന്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെൻട്രിഫ്യൂഗൽ പമ്പും അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് വർക്കിംഗ് പ്രിൻസിപ്പലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് പമ്പെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ പമ്പ് പമ്പ് ഈസ് ജനറലി യൂസ് ഫോർ റേസിംഗ് ലിക്വിഡ് ഫ്രം ലോവർ ലെവൽ ലെവൽ ടു ഹയർ പംസ് ആർ ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്ട് ദ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി അതായത് നമ്മുടെ ഈ പംസ് എല്ലാം എന്താണ് ഒരു ഹൈഡ്രോളിക് മെഷീനാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ പമ്പ് കണ്ടിട്ടുണ്ട് എവിടെയാണ് നമ്മൾ വാട്ടർ ടാങ്ക്സ് വാട്ടർ ടാങ്ക് ഒക്കെ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രിയിൽ ഇതിലൊക്കെ നമ്മൾ പംസ് യൂസ് ചെയ്യാറുണ്ട് പമ്പിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ത് എനർജീനും എന്തിലോട്ടാവുകയാണ് മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ പമ്പിലെന്താണ് ആ ഇമ്പലറ് കിടന്ന് കറങ്ങുമ്പോഴല്ല മെക്കാനിക്കൽ എനർജിയാണ് എന്തിലോട്ടാവുന്നത് ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറുന്നത് ഓക്കെ മനസ്സിലായോ മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജിയാണ് നടക്കുന്നത് അതായത് നമ്മൾ മെയിൻലി നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ജനറലി യൂസ്ഡ് ഫോർ റേസിംഗ് ലിക്വിഡ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ അല്ലെ അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ കേസിനെ നമുക്കെടുക്കാം നമ്മളെന്ത് ചെയ്യാം നമ്മുടെ വീടിൻ്റെ തന്നെ ഏറ്റവും നമ്മുടെ എർത്തിൻ്റെ ആ ഒരു അടുത്തട്ടിലുള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പമ്പ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ റൂഫിൽ ഇരിക്കുന്ന ടാങ്കിലേക്ക് നമ്മളത് എത്തിക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എനർജിനെയാണ് എന്തായി മാറി മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നല്ലേ നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയായി മാറുന്നത് ഈ മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ ആ ഇമ്പലറ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഹൈഡ്രോളിക് എനർജിയായി മാറുന്നത് ഓക്കെ മനസ്സിലായാലോ നമുക്ക് പറയാം നമ്മുടെ പമ്പ്സ് എന്താണ് ഒരു ഹൈഡ്രോളിക് ആണ് ഹൈഡ്രോളിക് ആണ് അതായത് പ്രഷർ കുറഞ്ഞ ഏരിയയിൽ നിന്നും പ്രഷർ കൂടിയ ഏരിയയിലേക്ക് നമ്മുടെ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്യുക അതാണ് പമ്പിൻ്റെ മെയിൻ ഫങ്ഷൻ ലോ പ്രഷർ ഏരിയയിൽ നിന്നും ഹൈ പ്രഷർ ഏരിയയിലേക്ക് നമ്മുടെ ലിക്വിഡിനെ ട്രാൻസ്ഫർ ചെയ്യുക അതാണ് നമ്മുടെ പമ്പിൻ്റെ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ പമ്പിൽ ക്ലാസിഫിക്കേഷനൊക്കെ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് മെയിൻലി ഏറ്റവും പ്രധാനപ്പെട്ട പംസാണ് സെൻട്രിഫ്യൂഗിളും റെസിപ്രോക്കേറ്റിങ്ങും അല്ലാതെ നമുക്ക് വേറെ പംസൊക്കെ വരുന്നുണ്ട് സിലബസില് സെൻട്രി ഫ്യൂഗിൾ പമ്പും സബ്മേഴ്സിബിൾ പമ്പ് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ നമുക്കത് നോക്കാം അപ്പോൾ നമുക്ക് പമ്പ എന്താ നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്ത് എന്താണ് സെൻട്രിഫ്യൂഗൽ പമ്പെന്ന് നോക്കാം ഓക്കെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈ സേ റോട്ടോ ഡൈനാമിക് പമ്പ് ദാറ്റ് യൂസ് എ സേ റൊട്ടൈറ്റിംഗ് ഇമ്പൽ ടു ക്രിയേറ്റ് ഫ്ലോ ബൈ ദ അഡീഷൻ ഓഫ് എനർജി ടു എ ഫ്ലൂയിഡ് ഓക്കെ നമ്മളിതാണ് നമ്മുടെ ഒരു സെൻട്രിഫുഗൽ പമ്പിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് നമ്മുടെ ഇമ്പെലർ കണ്ടോ ഈ ഒരു കണ്ടോ ഇമ്പലറാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് അതായത് ഇതെന്ന് വെച്ചാൽ ഒരു സർക്കുലർ ഡിസ്ക് ആണ് കണ്ടോ ഈ ഒരു സർക്കുൾ ഷേപ്പ് കണ്ടോ ഒരു സർക്കുലർ ഡിസ്ക് ആണ് ഇമ്പലർ എന്ന് പറയുന്നത് ഈ ഇമ്പെലറിനെ എന്താണ് ഒരു ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ മനസ്സിലായോ ഈ ഇമ്പലറിന് എന്താണ് ഈ നോക്കൂ നോക്കുക നമ്മൾ ഒരു ഷാഫ്റ്റുമായി ഒരു ഷാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഷാഫ്റ്റിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കും ഒരു പവർ കൊടുക്കും അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും ഈ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് നമ്മൾ ഷാഫ്റ്റ് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിൻ്റെ എൻഡിൽ നമ്മൾ ആര് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇമ്പലർ അല്ലെ ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ടല്ലോ അന്നേരം എന്ത് പറ്റും ഈ സർക്കുലർ ഡിസ്കും റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ഈ സർക്കുലർ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് അതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മുടെ വാട്ടർ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇമ്പലറിൻ്റെ അകത്തോട്ട് എൻ്റർ ആവുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഇമ്പലറൊക്കെ നമ്മൾ ആയിട്ട് പഠിക്കും ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ തരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സെൻട്രിഫിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മുടെ വാട്ടർ ഇമ്പലറിൻ്റെ അകത്തോട്ട് എൻ്റർ ആകുന്നത് ഓക്കെ മെയിൻലി നമ്മുടെ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന എന്താണ് അതിൻ്റെ എൻഡിലായിട്ട് ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട് ഈ സർക്കുലർ ഡിസ്ക് വഴിയാണ് നമ്മുടെ ഈ ഫ്ലൂയിഡിനെ അല്ല എവിടെ നിന്ന് വരുന്ന ഈ ഫ്ലൂയിഡിനെയൊക്കെ ഇങ്ങനെ സക്ക് ചെയ്ത് എടുക്കുന്നത് ഓക്കെ മനസ്സിലായോ അപ്പോൾ ഒന്നുമില്ല നമ്മുടെ ആ ഇമ്പലർ നമ്മുടെ സെൻട്രിഫിക്കൽ പമ്പിൽ ഇമ്പലറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതൊരു സർക്കുലർ ഡിസ്ക് ആണ് ഇമ്പലർ എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു സർക്കുലർ ഡിസ്ക് ആണ് ഇമ്പലിൻറെ ഇമ്പലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷാഫ്റ്റുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഷാഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇലക്ട്രിക് എനർജി അതായത് ഇലക്ട്രിക് എനർജി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇലക്ട്രിക്കൽ അതായത് പവർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് ഷാഫ്റ്റ് എന്ത് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ് അതായത് ഇലക്ട്രിക്കൽ എനർജി അപ്പോൾ എന്തായി റൊട്ടേഷൻ അപ്പോൾ അവിടെ എന്തായി ഒരു മെക്കാനിക്കൽ അല്ലെ അപ്പോൾ ഒരു മെക്കാനിക്കൽ എനർജിയായി മാറി ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറി അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിൻ്റെ നമ്മൾ പറഞ്ഞു ഇമ്പലർ ഇമ്പലർ കറങ്ങുമ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയായി മാറുന്നു ഈ ഇമ്പലർ ഈ നമ്മുടെ ഈ സർക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ ഇംബിലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ ആ റൊട്ടേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇംബലറിൻ്റെ അകത്തോട്ട് ഏഞ്ചിലാവുന്നത് മനസ്സിലായല്ലോ നമുക്ക് എന്താണ് ഇമ്പലർ എന്നാൽ കുറച്ച് ആയിട്ട് നോക്കാം അതിൻ്റെ അകത്തുള്ള പാർട്സ് ഒക്കെ നമുക്ക് നോക്കാം അതിനുമുണ്ട് നമുക്ക് ഒരു ഫ്യൂഗൽ പമ്പ് എന്താന്ന് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം ഒരു മെക്കാനിക്കൽ മെഷീനാണ് അത് എന്തു ചെയ്യാണ് ദാറ്റ് പംസ് ദി ഫ്ലൂയിഡ് ബൈ കൺവേർട്ടിംഗ് മെക്കാനിക്കൽ പവർ അതായത് റൊട്ടേഷണൽ എനർജിനെ എന്തിലോട്ടാവാണ് ഇൻഡു ദ പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറണം ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ് ഓക്കെ മെക്കാനിക്കൽ ദിസ് മെക്കാനിക്കൽ പവർ ജനറലി സപ്ലൈസ് ബൈ ദ ഇലക്ട്രിക്കൽ മോട്ടോർ എൻജിൻ അല്ലെ ഈ മെക്കാനിക്കൽ പവർ തരുന്നതാരാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ എഞ്ചിന് ഓക്കെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്ന ഏത് ഫോഴ്സാണ് നമ്മുടെ ആ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്പോൾ അതൊക്കെ നോക്കുക ചിലപ്പോൾ എം സി ക്യു ആർ ചോദിക്കും ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു പമ്പ് ദി ഫ്ലൂയിഡ് അതുകൊണ്ടാണ് നമുക്കിതിനെ എന്തെന്ന് പറയാൻ കാരണം സെൻട്രിഫ്യൂഗൽ പമ്പ് സോറി സെൻട്രിഫ്യൂഗൽ എന്ന് പറയാൻ തന്നെ കാരണം എന്താണ് അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ആണ് ഉപയോഗിച്ചാണ് ഈ നമ്മുടെ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായാലോ സെൻട്രിഫ്യൂഗൽ എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ആണ് ദാറ്റ് പംപ്സ് ദി ഫ്ലൂയിഡ് ബൈ കൺവേർട്ടിംഗ് മെക്കാനിക്കൽ പവർ ഇൻ ടു ദ പ്രഷർ എനർജി ഓഫ് ദി ഫ്ലൂയിഡ് ഫ്ലോ ഈ മെക്കാനിക്കൽ പവർ എന്താണ് ജനറലി സപ്ലൈസ് ബൈ ദ ഇലക്ട്രിക്കൽ മോഡൽ നമ്മൾ പറഞ്ഞല്ലോ ഷാഫ്റ്റിൽ നമ്മൾ ഇവിടെ പവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഓക്കെ ഇന്നിട്ട് നമ്മൾ എന്ത് ഈ സെൻട്രിഫിക്കൽ പമ്പ് സെൻറ്റിഫിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മുടെ ഫ്ലൂയിഡിനെയൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്നത് അതോ നമുക്കിതിനെ പമ്പ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സെൻറ്റിഫിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് ആണ് ദ സയൻറ്റിഫിക്കൽ പമ്പ് വർക്കിംഗ് പ്രിൻസിപ്പൾ ഈസ് അക്കോഡിംഗ് ടു ദ ബേസിക് പ്രിൻസിപ്പൾ ഓഫ് ദി ആംഗുലർ മൊമെൻറ്റം പ്രിൻസിപ്പിൾ ഓക്കെ ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് എന്താണ് ആംഗുലാർ മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞുതരാം അതായത് വിച്ച് സ്റ്റേറ്റ്സ് ദ ചേഞ്ച് ഇൻ ദ ആംഗുലാർ മൊമെന്റം ഓഫ് ഇ റിവോൾവിംഗ് എലമെന്റ് ഈസ് ഈക്വലൻ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഓക്കെ ഒരു റിവോൾവിംഗ് എലമെൻറ്റ് അതായത് കറങ്ങുന്ന ഒരു എലമെന്റിന്റെ ചേഞ്ച് ആംഗുലർ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്ന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും ഓക്കെ അതായത് എന്താണ് ഒരു സ്പെസിഫിക് കോഡ് നമ്മൾ ഈ പമ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ണെങ്കിൽ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് കി കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഓക്കെ അന്നേരം എന്ത് പറ്റും അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പമ്പിൽ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെ ഫോഴ്സ് പ്രൊവൈഡ് ബൈ ദ ഇലക്ട്രിക്കൽ മോട്ടർ അല്ലെങ്കിൽ ടെർബൈന് നമ്മുടെ ഷാഫ്റ്റിൽ കൊടുക്കുന്ന പവർ കാരണം എന്ത് ചെയ്യുകയാണ് നമ്മുടെ ആ ഫ്ലൂയിഡ് കടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മുടെ ഫ്ലൂയിഡിൽ അപ്പിയർ ചെയ്യും ഓക്കെ അത് എന്ത് ചെയ്യും നമ്മൾ ഫ്ലൂയിഡിനെ വീണ്ടും കൺവേർട്ട് ചെയ്യുക ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന നമ്മൾ ഫ്ലൂഡിൽ കിട്ടിയപ്പോൾ എന്ത് പറ്റും അത് വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്ത് ആ ഫ്ലൂയിഡിനെ സ്പീഡിനെ കൺവേർട്ട് ചെയ്ത് ഒരു പ്രഷറായി മാറുകയാണ് ഓക്കെ അതൊരു കൈനറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മനസ്സിലായത് അതാണ് വർക്കിംഗ് പ്രിൻസിപ്പൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് വെച്ചാൽ ആംഗുലർ മൊമെൻറ്റോ ആണ് എന്ന് വെച്ചാൽ എന്താണ് ചേഞ്ച് ഇൻ ദ ആംഗുലർ മൊമെൻ്റ് ആംഗ്ലിൻ്റെ മൂവ്മെൻ്റ് ഒരു റിവോൾവിംഗ് എലമെൻ്റ് ഒരു കറങ്ങുന്ന എലമെൻ്റിൻ്റെ ആംഗുലർ മൂമെൻ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ തരുന്ന കൊടുക്കുന്ന നമ്മുടെ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് സബ് അതിന് ആയിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഓഫ് സെൻറ്റ്ഫുഗിൽ പമ്പ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിക്കും ആംഗ്ലോർ മൊമെന്റും പ്രിൻസിപ്പിൾ ആണ് എം സി ആയിട്ട് ചോദിക്കും നമുക്ക് നമുക്കിനി ഓരോ പാർട്ടായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് നമുക്ക് ഇമ്പെല്ലർ നമ്മൾ ഇമ്പലർ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇമ്പെല്ലർ ഓക്കെ എന്താണ് എന്ന് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു സർക്കുലർ ഡിസ്ക് ആണ് കണ്ടോ ഇമ്പലറ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു സർക്കുലർ ഡിസ്ക് ആണ് ഇതിൻ്റെ അകത്ത് എന്തുണ്ട് ബ്ലേഡ്സ് അല്ലെങ്കിൽ വെയിൻസ് ഉണ്ട് കണ്ടോ ഇത് കണ്ടോ ഈ ഇമ്പലറിൻ്റെ അകത്ത് എന്തുകൊണ്ട് ബ്ലേഡ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് വെയിൻസ് വി എ എൻ ഇ എസ് ഓക്കെ വെയിൻസ് എന്ന് പറയാം ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട് നമ്മൾ ഇമ്പലറിൻ്റെ അകത്ത് സർക്കുലർ ഡിസ്ക് ഉണ്ട് ഈ സർക്കുലർ ഡിസ്കിൻ്റെ അകത്ത് ബ്ലേഡ്സ് അല്ലെങ്കിൽ വെയിൻസ് ഉണ്ട് ഇത് എന്ത് ഷെയ്പ്പായിരിക്കും ഒരു കേവ് ഷേപ്പ് ആയിരിക്കും നോക്കൂ നിങ്ങൾ ഷേപ്പ് നോക്കുകൊണ്ടോ ഒരു കേവ്ഡ് ഷേപ്പ് ആണ് അല്ലെ ഒരു കേവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള വെയിൻസ് ആണ് ഓക്കെ നമ്മൾ സർക്കുലർ ഡിസ്കിൻ്റെ അകത്ത് ഈ വെയിൻസ് ഇരിക്കുന്നത് ഈ നമ്മുടെ സർക്കുലർ ഡിസ്കിൻ്റെ അകത്താണ് ഈ വെയിൻസ് ഇരിക്കുന്നത് ഓക്കെ ഈ ഒരു ഫിഗർ നോക്കൂ ഈ ഒരു ഫിഗറിൽ എന്താണ് സെക്കൻഡ് ഫിഗർ നോക്കൂ നമ്മൾ സർക്കുലർ ഡിസ്കിൻ്റെ ഇത് നമ്മൾ സർക്കുലർ ആണ് ഓക്കെ ഇതിൻ്റെ ആക്സിയൽ പൊസിഷൻ ഇതാണ് ആക്സിയൽ പൊസിഷൻ എന്ന് പറയുന്നത് ആക്സിയൽ പോഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഐ ഓഫ് ദി പമ്പ് എന്ന് പമ്പെന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ സർക്കുലാർ നമ്മുടെ സർക്കുലാർ ആ ഒരു സർക്കുലർ ഡിസ്കിൻ്റെ ആക്സൽ പൊസിഷനെയാണ് നമ്മൾ ഐ ഓഫ് ദി പമ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ ഇതാണ് നമ്മുടെ ഐ ഓഫ് ദി ഇമ്പെലർ അല്ലെങ്കിൽ ഐ ഓഫ് ദി പമ്പ് ഓക്കെ ആ സർക്കുലർ പൊസിഷൻ്റെ ആക്സിയൽ പൊസിഷൻ ആക്സിയൽ പൊസിഷനെയാണ് നമ്മൾ ഐ ഓഫ് ദി പമ്പ് അല്ലെങ്കിൽ ഐ ഓഫ് ദി ഇമ്പെലർ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇമ്പെലറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഉണ്ട് അകത്തുള്ള കേവഡ് വെയിൻസ് എന്തേലും കേവ്ഡ് വെയ്സ് എന്തെയും റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ കേവഡ് വെയ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ ലിക്വിഡിൽ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ലിക്വിഡ് എന്ത് ചെയ്യും നമ്മൾ ഇമ്പലറിൻ്റെ അകത്ത് ആവും ഇങ്ങനെ ലിക്വിഡ് ഇമ്പലറിൻ്റെ അകത്ത് അതായത് ഇമ്പലറിൻ്റെ നമ്മൾ ഐ പാർട്ട് ഈ ഒരു പാർട്ട് പാർട്ടുണ്ടോ ഐ പാർട്ട് ഓഫ് ദി ഐ പാർട്ടിൽ എൻ്റർ ആവുന്നത് അത് എങ്ങനെയാണ് ആക്സിലറി വഴിയാണ് ആക്സുവൽ പൊസിഷൻ വഴിയാണ് ഓക്കെ നമ്മുടെ വെയിൻസ് എല്ലാം കേവഡ് അല്ലേ സോ ഇതിലൂടെ എന്ത് ചെയ്യാ ലിക്വിഡ് ഇതുവഴി നമ്മുടെ ലിക്വിഡ് കയറി ഈ കേവഡ് ആയിട്ടുള്ള അതിൻ്റെ വഴി ലിക്വിഡ് കയറി ഇതുവഴി അങ്ങ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ആ ഒരു ഇമ്പലറിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിഫുഗൽ പമ്പിൻ്റെ ആ സെൻട്രൽ പോർഷനിൽ കാണുന്നതാണ് ഇമ്പലറിൻ്റെ എന്താണ് ഇമ്പലറിൻ്റെ സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ സെൻട്രിഫുഗൽ പമ്പിൻ്റെ സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഇമ്പലറിൻ്റെ സെൻറ്ററിംഗ് സെൻ്റർ പോഷനെയാണ് നമ്മൾ ഐ ഓഫ് ദി പമ്പ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ അതായത് നമ്മുടെ ഈ ഐ ഓഫ് ദി പമ്പ് ഈ ഫിഗറാണ് ഈ ഒരു പോർഷനാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ഐ ഒഫ് ടി പമ്പ് നമ്മുടെ ലിക്വിഡ് ആദ്യം എന്താണ് നമ്മുടെ ഐ പാട്ടിലാണ് എൻ്റർ ചെയ്യുന്നത് ഓക്കെ ഇവിടുന്ന് ഈ വരുന്ന ലിക്വിഡ് കൊണ്ടോ ഇവിടെ നിന്ന് വരുന്ന ഈ ലിക്വിഡ് നമ്മുടെ ആദ്യം നമ്മുടെ ഐ പാട്ടിലാണ് എൻ്റർ ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഈ ഐപ്പാട്ടിൽ എൻ്റർ ചെയ്യുന്ന ഈ ലിക്വിഡ് അതായത് നമ്മൾ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്തു ഇരിക്കുകയാണല്ലോ അപ്പോൾ ഒരു സെൻട്രിഫിക്കൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് നമ്മൾ ലിക്വിഡിൽ ആക്ട് ചെയ്യുകയാണ് സോ എൻ്റർ ആവുന്ന ലിക്വിഡ് എന്ത് ചെയ്യും വെയിൻസിൻ്റെ അകത്തൂടെ അത് പുറത്തോട്ട് ഇതുവഴി അങ്ങ് ഈ വെയിൻസിൻ്റെ അകത്തൂടെ ഇതുവഴി അങ്ങ് എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങ് പുറത്തോട്ട് പോകും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇതുവഴി അങ്ങ് അത് പുറത്തോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷനാണ് ഇവിടെ നിന്ന് ആരോ മാർക്കർ കാണിച്ചിട്ടുണ്ടോ ആരോ മാർക്കർ കാണിച്ചിട്ടുണ്ട് റൊട്ടേഷൻ അത് എന്താണ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് ഓക്കെ അതായത് നമ്മൾ ഈ ആവുന്ന വാട്ടർ എങ്ങനെ ലീവ് ചെയ്യുന്നു അതെന്താണ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അത് ചിലപ്പം ചോദിക്കും ഓക്കെ അപ്പോൾ ഈ ലീവ് ചെയ്യുന്ന വാട്ടർ അവിടെ ഒരു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രഷർ ഹെഡ് കൂടിയ സ്ഥലമാണ് ആ പ്രഷർ ഹെഡ് ഇവിടെ കൂടുതലാണ് അങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ വാട്ടർ മുകളിലേക്ക് റൈസായി നമ്മുടെ ഈ ഡെലിവറി പൈപ്പ് വഴി നമുക്ക് ആവശ്യമുള്ള എടുത്ത് ഓവർ ടാങ്ക് ആണെങ്കിൽ അവിടെ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായോ അതായത് ഇവിടെ നമ്മൾ കയറിയ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പലർ വഴിയാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോയി അല്ലേ അവിടെ നിന്ന് ഒരു അവിടെ അപ്പോൾ എന്താണ് ഇമ്പലറിന് അവിടെ നിന്ന് ലിക്വിഡ് എന്ത് ചെയ്തു പുറത്തോട്ട് പോയി ഇപ്പോൾ ഇവിടെയുള്ള വെള്ളമൊക്കെ ഇമ്പലറിലുള്ള വെള്ളമൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് ഒരു വാക്യൂം അല്ല ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും അല്ലേ ഈ വാക്ക്ം ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഈ വാക്യം എന്ത് ചെയ്യും വീണ്ടും റൊട്ടേറ്റ് ചെയ്യും അതായത് ഈ വാക്യൂത്തിൻ്റെ അകത്ത് വീണ്ടും എന്താണ് ഒരു സക്ഷൻ പൈപ്പ് വഴി നമ്മൾ വാട്ടർ വാട്ടർ ആകുകയാണ് അറ്റ് ഐ പാർട്ട് എന്നിട്ട് നമ്മളെ ഇമ്പലർ വഴി എന്തെങ്കിലും വീണ്ടും അത് പുറത്തോട്ട് വരികയാണ് ഓക്കെ നേരെ എങ്ങോട്ട് പോകും നമ്മുടെ ഡെലിവറി വാൽവ് വഴി പുറത്തേക്ക് പോവുകയാണ് ഓക്കെ മനസ്സിലായോ കപ്പം ഞാൻ ഈ ഒരു ഫിഗർ വെച്ച് തന്നെ ഒന്നും കൂടെ വർക്കിംഗ് കറക്റ്റ് വരാം ഇതാണ് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ വർക്കിംഗ് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ച് കുറച്ചും കൂടെ പറയാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും വർക്കിംഗ് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കും ഓരോ പാർട്ട് ഫംഗ്ഷൻ വന്നിരിക്കാം ഓക്കെ ഇവിടെ നമ്മൾ താഴെ മുതൽ നമുക്ക് തുടങ്ങാം ഇവിടെ എന്താണ് ഈ ഒരു താഴത്തെ പോർഷൻ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ആ ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ സമ്പം എന്ന് പറയും കണ്ടോ ഇതിനെ നമ്മൾ സംബ എസ് യു എം ബി ഈ പോർഷനാണ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇവിടെ ഒരു നമ്മൾ ഈ ഒരു സമ്പിലാണ് വെള്ളമൊക്കെ ഇട്ട് നടക്കുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഒരു പൈപ്പ് വഴിയാണ് നമ്മൾ ലിക്വിഡിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് റൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലിക്വിഡ് എടുക്കുന്നതിന് മുൻപായി താഴെ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രെയിനർ ഉണ്ടോ സ്ട്രെയിനർ ഇതെന്തിനാണ് അരിപ്പെന്ന് പറയും സ്ട്രെയിനർ എന്തിനാണ് ഇവിടെ എന്തെങ്കിലും ഒക്കെ വാട്ടറിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസോ എന്തെങ്കിലും ഡെബ്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ എന്ത് ചെയ്യും അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇമ്പറിൽ അത്തോട്ട് ചെല്ലാൻ ഓക്കെ അപ്പോൾ സ്ട്രെയിനർ വെച്ചിട്ട് വെച്ചിട്ടതെല്ലാം ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് ഓക്കെ അത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇമ്പറിൽ അകത്തോടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി സ്റ്റക്കായി ഒക്കെ നിൽക്കും ഓക്കെ അപ്പോൾ നമ്മൾ സ്ട്രെയിനർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് അതുപോലെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്ടർ റൈസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഫിൽറ്റർ ചെയ്ത് മേളിൽ എന്ത് ചെയ്യും ഒരു വാൽവ് കണ്ടോ ഒരു വാൽവ് ഉണ്ട് ഇത് എന്ത് വാൽവാണ് ഫൂട്ട് വാൽവ് ഇതൊരു നോൺ റിട്ടേൺ വാൽവാണ് അതായത് നമ്മൾ ഈ താഴെ നിന്ന് വെള്ളം എന്ത് ചെയ്ത് സക്ക് ചെയ്ത് അത് വാട്ടർ എന്തെങ്കിലും മുകളിലേറ്റ് എൻറ്റർ ആവുന്ന ടൈം മാത്രമേ ഇത് എന്ത് ചെയ്തുള്ളൂ ഓപ്പൺ ആവത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ്ഡ് ആണ് അത് തിരിച്ച് പിന്നെ വാട്ടർ ഫ്ലോ പറ്റില്ല കാരണം ഇത് ക്ലോസ്ഡായി അതായത് നമ്മൾ ഇത് നോൺ റിട്ടേൺ വാൽവാണ് അപ്പോൾ ഫുട്ട് വാൽവ് ഏത് വാൽവാണ് ഒരു നോൺ റിട്ടേൺ വാൽവാണ് നമ്മൾ സക്ക് ചെയ്ത വാട്ടർ നമ്മുടെ മുകളിലേക്ക് എൻറ്റർ ആകുന്ന ടൈം മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ തിരിച്ച് ഫ്ലോ നടക്കില്ല കാരണം ഇത് നോൺ റിട്ടേൺ ആണ് ഒരു ഡയറക്ഷനേ ഉള്ളൂ ഓക്കെ അവിടെ നേരെ അങ്ങോട്ടെത്തി നമ്മുടെ സക്ഷൻ പൈപ്പ് കണ്ടോ സക്ഷൻ പൈപ്പ് നേരെ വന്ന സക്ഷൻ പൈപ്പ് നമ്മുടെ സക്ഷൻ പൈപ്പിൽ എന്താണ് അനസ്റ്റ് നമ്മുടെ സെക്ഷൻ പൈപ്പ് ഉണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഐ ഓഫ് ഇമ്പലർ തൊട്ട് സ്ട്രെയിനറിൻ്റെ എഡ്ജ് വരെ എത്തുന്ന പൈപ്പാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിനറിൻ്റെ എഡ്ജ് മുതൽ നമ്മുടെ ഐ ഓഫ് ഇമ്പലർ വരെ എത്തുന്ന പൈപ്പാണ് സക്ഷൻ പൈപ്പ് ഇതൊരു നോൺ റിട്ടേൺ വാൽവാണ് ഓക്കെ ഈ നോൺ റിട്ടേൺ വാലിലൂടെ കടന്നു വന്ന ലിക്വിഡ് എന്ത് ചെയ്യും നമ്മുടെ നോൺ റിട്ടേൺ വാൽവായ ഫൂട്ട് വാൽവ് ഫൂട്ട് വാൽവിലൂടെ കടന്ന് വരുന്ന ലിക്വിഡ് എന്ത് ചെയ്യും നമ്മുടെ സക്ഷൻ പൈപ്പ് വഴി നമ്മുടെ ഈ ഐ ഓഫ് ദി ഇമ്പലറിൽ വരികയാണ് ഓക്കെ മനസ്സിലായോ അപ്പോൾ വഴി നമ്മൾ ഐ ഓഫ് ടി അവിടെ ഇവിടെ എത്തി വെള്ളം ഓക്കെ അതിനുശേഷം എന്താണ് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളെ പവറിലൂടെ ചെയ്യും ഇൻസൈഡുള്ള ആ വെയിൻസ് വഴി ഈ സർഫസിലൂടെ നമ്മൾ ലിക്വിഡ് എന്ത് ചെയ്യും പുറത്തോട്ട് വരുകയാണ് ഇത് കറങ്ങി ഇത് സർഫസ് വഴി ഇത് ലിക്വിഡ് പുറത്തോട്ട് വരികയാണ് അതായത് നമ്മൾ ഇമ്പലറിൻ്റെ ഔട്ട് പോഡ് ഔട്ട് വേഡ് പുറത്തേക്ക് വരുന്ന വാട്ടർ എന്ന് പറയുമ്പം ഏത് ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് ഡെലിവറി വാലുവിലേക്ക് പോവുകയാണ് ഓക്കെ മനസ്സിലായോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പലറിന്റെ വാൽവിന് ചുറ്റും ഒരു കേസിംഗ് ഉണ്ട് ഞാനൊരു ഫിഗർ കാണിക്കാം കേസിങ്ങിൻ്റെ ഇതാണ് നമ്മുടെ കേസിങ് കണ്ടോ ഇതാണ് കേസിങ് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇമ്പലർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇത് മെയിൻലി നമ്മുടെ ഇമ്പലറിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെയാണ് കേസിങ് ഓക്കെ അതുപോലെ നമ്മുടെ ഇമ്പലറിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൈറൽ ഷേപ്പ് ആണ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇമ്പലറിൽ പുറത്ത് നിന്ന് വരുന്ന ഇമ്പലറിൻ്റെ പുറത്ത് വരുന്ന വാട്ടറിനെ ഈ കേസിങ്ങിൻ്റെ സ്ട്രക്ചറിലൂടെയാണ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സ്ട്രക്ചറുണ്ടോ ഈ കേസിങ്ങിൻ്റെ സ്ട്രക്ചറിലൂടെ കറക്റ്റായിട്ടാണ് നമ്മുടെ ഡെലിവറി വാൽവിലേക്ക് കടത്തിവിടുന്നത് മനസ്സിലായോ അന്നേരം ഇവിടെ എന്തോ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രഷർ ഡിഫറൻസ് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് കാരണം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷറാണ് അല്ലേ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും പ്രഷർ അവിടെ എക്സേർട്ട് ചെയ്യുകയാണ് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അപ്പർ അപ്പർ പോർഷനിലേക്ക് പോകുന്നത് ഓക്കെ അന്നേരം എന്ത് പറ്റും നമ്മൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്തോ ഉണ്ടായി വാക്യോ ഉണ്ടായി അപ്പോൾ ലിക്വിഡ് താഴെ നിന്നും എൻ്റർ ആകുന്ന ഈ പ്രോസസ്സിനെയാണ് ഇത് ഇങ്ങനെ എന്ത് ചെയ്യും വീണ്ടും നമ്മുടെ ലിക്വിഡ് വാക്കുവായി വീണ്ടും നമ്മൾ ലിക്വിഡ് താഴെ നിന്ന് മുകളിലോട്ട് പിന്നെ വീണ്ടും വരും വീണ്ടും നമ്മുടെ ഡെലിവറി വാൽവ് ഡെലിവറി വാലുവെന്ന് വെച്ചാൽ നോൺ റിട്ടേൺ വാൽവാണ് ഫുഡ് വാൽവും ഡെലിവറി വാൽവും നോൺ റിട്ടേൺ വാൽവാണ് ഓക്കെ ഇപ്പോൾ ഡെലിവറി വാൽവ് ഓപ്പൺ ആയി അപ്പോളിൽ അപ്പോൾ അപ്പോട് കൊടുക്കുന്ന ആ ഫോഴ്സിൽ നിന്ന് ഓപ്പൺ ആവുന്നുള്ളൂ എന്നിട്ട് തിരിച്ചെന്തെങ്കിലും തിരിച്ച് വരുമോ തിരിച്ച് വെള്ളം തിരിച്ച് കയറില്ല ഡെലിവറി വാൽവ് നോൺ റിട്ടേൺ വാൽവാണ് ക്യാമി ഡെലിവറി പൈപ്പ് വഴി നമുക്ക് ആവശ്യമുള്ളത് നമുക്കിത് പോകാൻ പറ്റും മനസ്സിലായോ ഒന്നുകൂടെ പറയാം ഒന്നൂടെ ഫസ്റ്റ് വർക്കിംഗ് ഒന്നുകൂടെ പറയാം നമ്മുടെ സമ്പ് പോഷനുണ്ട് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിനറുണ്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഫൂട്ട് ഉണ്ട് നോൺ റിട്ടേൺ വാൽവാണ് നമ്മൾ സമ്പ് പോഷനുണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ആണ് അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കാരണം നമ്മൾ ഇമ്പലർ എന്തെയും റൊട്ടേറ്റ് ചെയ്യുകയാണ് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ ആ റൊട്ടേഷണൽ ഫോഴ്സ് കാരണം നമ്മൾ ഫോഴ്സ് നമ്മൾ ലിക്വിഡിൽ കൊടുക്കുകയാണ് ഇപ്പോൾ ഇമ്പലർ ആകത്തുള്ള വെയിൻ എന്തെയും ഈ ലിക്വിഡിനെ സക്ക് ചെയ്യുകയാണ് അതായത് സക്ഷൻ പൈപ്പ് വഴി ലിക്വിഡ് ഐ ഓഫ് ഇമ്പലറിൽ വരുന്നു ഇതെന്താണ് ഒരു ആക്സറി ആയാണ് ാണ് വരുന്നത് ആക്സിലറി ആണ് അതല്ലേ ഇത് ആക്സിലറി ആയിട്ട് ആക്സിലറി മൂവ്മെൻറ്റ് വഴി വന്നിട്ട് ഇതെന്തെങ്കിലും റേഡിയലി നമ്മൾ ഇമ്പലറിൻ്റെ വെയിനിലൂടെ പുറത്ത് പോവുകയാണ് ഇമ്പലറിൻ്റെ ആ ബ്ലേഡ്സ് വഴി തട്ടി പുറത്തോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ ഈ ഒരു റൊട്ടേഷൻ കാരണം നമ്മുടെ ലിക്വിഡ് എന്താണ് നമ്മൾ പറഞ്ഞു സ്പൈറൽ കേസിംഗ് ആണെന്ന് പറഞ്ഞു സ്പൈറൽ കേസിങ്ങിലൂടെയാണ് പുറത്ത് വരുന്നത് അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ആണ് ഓക്കെ എന്നിട്ട് എന്ത് ഇതുവഴി നമ്മുടെ ഡെലിവറി ഈ ഡെലിവറി വാൽവ് വഴി ഡെലിവറി പൈപ്പിലൂടെ എവിടേക്കാണ് നമ്മൾ വാട്ടർ എത്തുന്നത് അവിടെ എത്തിക്കും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പാർട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഒരു കേസിങ് ഉണ്ട് സെക്ഷൻ പൈപ്പ് ഉണ്ട് ഡെലിവറി പൈപ്പ് കണ്ടോ ഷാഫ്റ്റ് കാണും ഷാഫ്റ്റ് സ്ലീവ്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പാർട്സ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെൻട്രൽ പാർട്ട് ഓഫ് ദി പമ്പാണ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് വിത്ത് എ ഇമ്പലറ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഷാഫ്റ്റ് എന്തേ ചെയ്യുന്നു നമ്മുടെ പ്രൈമറുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട് പവർ കിട്ടാൻ വേണ്ടി ഓക്കെ ഷാഫ്റ്റ് എന്നൊരു ബോൾ ബിയറിംഗ് വഴി ഫിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇമ്പലർ ഇമ്പലർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സീരീസ് ഓഫ് ബാക്ക്വേഡ് കേവഡ് ആയിട്ടുള്ള വെയിൻസ് ഉണ്ട് അത് നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഷാഫ്റ്റ് ഓഫ് ദി ഇലക്ട്രിക് മോട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇമ്പെലർ എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ റൊട്ടേറ്റിംഗ് പാട്ട് അപ്പോൾ ചിലപ്പം ഇൻസിക്യൂർ ചോദിക്കാം റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ സോറി റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ സെൻട്രിഫിക്കൽ പമ്പെന്ന് പറയുന്ന ഇമ്പലറാണ് ഓക്കെ ഇതൊരു വാട്ടർ ടൈറ്റ് കേസിങ്ങിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഫിഗർ കണ്ടു പിന്നെ നമ്മൾ കേസിങ് കേസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിഗർ ഇതാണ് നമ്മുടെ കേസിംഗ് എന്ന് പറഞ്ഞ ഒരു എയർ ടൈറ്റ് പാസേജ് ആണ് നമ്മുടെ ഇമ്പറിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഒരു എയർ ടൈറ്റ് പാസേജ് ആണ് ഓക്കെ കേസിംഗ് ആണ് നമ്മുടെ ആ ഹോൾ സിസ്റ്റത്തിനെ കവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പ്രൊട്ടക്ട് ദി ഹോൾ സിസ്റ്റം പിന്നെ സക്ഷൻ പൈപ്പ് വിത്ത് എ ഫുഡ് വാലും സ്ട്രെയിനറെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഡെലിവറി വാല്യൂ ഡെലിവറി വാലും രണ്ട് എൻസ് ഉണ്ട് വൺ എൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ടു ഔട്ട്ലെറ്റ് ഓഫ് ദി പമ്പും പമ്പ് അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെലിവേഴ്സി വാട്ടർ ഒരു റെക്കോർഡ് ഹൈറ്റിൽ വാട്ടറിനെ ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വർക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് വായിച്ച് നോക്കുക വർക്കിംഗ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളത് വായിച്ച് നോക്കാം നിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് ഈ പമ്പ് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ബിൽഡിംഗ്സ് ഫോർ പമ്പിംഗ് വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ് അല്ലെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ബിൽഡിംഗ്സിലൊക്കെ പിന്നെ ഒരു നമ്മുടെ ഡിസ് ടൈപ്പ് ഓഫ് ഡയനാമിക് പമ്പൊക്കെ റെഫ്രിജറൻസ് കൂൾ ആൻഡ് റീസർക്കുലേഷൻ ഒക്കെ ഉപയോഗിക്കുന്നു അതുപോലെ ഫെർട്ടിലൈസർ കമ്പനീസ് യൂസ് ചെയ്യുന്നു അതുപോലെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ ഇറിഗേഷൻ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓയിൽ ഇൻഡസ്ട്രി ഫോർ പമ്പിംഗ് സ്ലറി മഡ് ഓയിൽ ഇതൊക്കെ വേണ്ടി നമ്മുടെ ഈ സെൻറ്ററിഫിൾ പമ്പ് ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ ിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻട്രിഫിക്കൽ പമ്പ് വരും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൻട്രിഫൽ പമ്പ് അതിന്റെ പാർട്സ് അതിന്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ലതുപോലെ രണ്ട് പ്രാവശ്യം വീഡിയോ കേൾക്കുക നല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ നമ്മൾ ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ എം സി ക്യൂസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അത് നമുക്ക് ഇനി പഠിക്കാനുള്ള നമ്മുടെ സെൻട്രിഫൽ പമ്പിന് തന്നെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പാരൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് പഠിക്കണം പിന്നെ അതിന്റെ ഈ ഒരു ഡിഫൻസ് എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് അതിനെങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാം അത്രയും കൂടെ നമ്മുടെ സെൻറ്റിഫിക്കൽ പമ്പിൽ പഠിക്കാനാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യും ഓക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം നല്ലപോലെ പഠിച്ചു തന്നെ എല്ലാവരും എക്സാം എഴുതുക എക്സാമിനോട് വെറുതെ പോയി എഴുതാതെ പഠിച്ചു തന്നെ നല്ല ഫോക്കസ് ചെയ്ത് എഴുതുന്നത് നല്ല വേക്കൻസി ഉള്ളൊരു പോസ്റ്റുമാണ് കറക്റ്റ് പഠിച്ചെയ്ത് ഐ ടി ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഓക്കെ താങ്ക് യു